ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ബിലാൽ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്ലസ് ടു പരീക്ഷയുടെ ഫലം വന്നു ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം പ്ലസ് ടു സയൻസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ഏതെല്ലാം കോഴ്സുകൾ സെലക്ട് ചെയ്യാം കെമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് ബയോളജി ഈ വിഷയങ്ങളിൽ താൽപ്പര്യമുള്ള കുട്ടികൾ ഈ കുട്ടികൾക്ക് ഏതെല്ലാം കോഴ്സുകൾ ചെയ്യാൻ കഴിയും നിങ്ങളുടെ സ്വപ്നം എൻജിനീയർ ആവാനം എങ്കിൽ എൻജിനീയർ ആവുക എന്നതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾക്ക് ബിടെക്ക് സെലക്ട് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഡോക്ടറാവുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് എം ബി ബി എസ് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ബി എസ് സി കെമിസ്ട്രി ചെയ്യാം ബി എസ് സി മാത്തമാറ്റിക്സ് ചെയ്യാം ബി എസ് സി ബോട്ടണി ചെയ്യാം ബി എസ് സി സൈക്കോളജി അടക്കമുള്ള ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും പ്ലസ് ടു കോമേഴ്സ് കഴിഞ്ഞൊരു വിദ്യാർത്ഥി അവൻ്റെ ലക്ഷ്യം അക്കൗണ്ടൻറ്റ് ആവുക എന്നതാണെങ്കിൽ അവനെ ബി കോം ചെയ്യാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫീൽഡിലാണ് നിങ്ങൾക്ക് ശോഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബി ബി എ ചെയ്യാം ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് പല മേഖലകളിലേക്ക് പോകാൻ കഴിയും ബി എ ബി എ ഇംഗ്ലീഷ് ബി എ ബി എ ബി എ ഹു ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ അതോടൊപ്പം തന്നെ ബി സി ജെ പോലെയുള്ള ജേണലിസ്റ്റ് കോഴ്സുകൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഇനി പ്ലസ് ടു എന്നത് ഒരു അടിസ്ഥാന യോഗ്യതയാണ് പ്ലസ് ടു ഏത് കഴിഞ്ഞ വിദ്യാർത്ഥിക്കും ഏകദേശം എല്ലാ കോഴ്സുകളും ചെയ്യാൻ കഴിയും മെഡിക്കൽ പാരാമെഡിക്കൽ മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ അത് സയൻസ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ ബാക്കി ഏത് വിഷയത്തിൽ പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്കും അവർക്ക് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരാൾക്കും ബി കോം ചെയ്യാം പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ഒരാൾക്കും ബി കോം ചെയ്യാം ഇങ്ങനെ ആർട്സ് വിഷയങ്ങളിലുള്ള ഡിഗ്രികൾ ആർക്കും ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഓരോ കുട്ടിയും സ്വയമാണ് കണ്ടെത്തേണ്ടത് താൻ എന്ത് സെലക്ട് ചെയ്യണമെന്നത് നമ്മുടെ മേഖല നമ്മളാണ് നിയന്ത്രിക്കേണ്ടത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥികൾക്ക് ബി സി എ ചെയ്യാം എം സി എ ചെയ്യാം വിവിധ കോഴ്സുകൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ അവർക്ക് ചെയ്യാൻ കഴിയും എങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് ടുവിന് ശേഷം പെട്ടെന്നൊരു ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് ആറുമാസം വാലിഡിറ്റിയുള്ള ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ കൂടി അവൈലബിൾ ആണ് അത് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി ലഭിക്കുന്നതാണ് കൂടുതൽ വിശദമായ കാര്യങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺ കോൺടാക്റ്റ് ചെയ്യുക വിഷ് യു ഓൾ ദി ബെസ്റ്റ്